السلام عليكم ورحمة الله. الحمد لله، الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഒന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഈ നാട്ടിലുള്ള മുജാഹിദ് പ്രവർത്തകർക്കും ഈ സദസ്സിൽ വരാതെ മാറി നിന്ന് കേൾക്കുന്നവർക്കും സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒരു വേദിയാണ് ഇത്. ഈ ഒരു പരിപാടി എന്തുകൊണ്ടാണ് ഇപ്പോഴിവിടെ വന്നത് എന്ന് ഏവർക്കും അറിയാം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരള നദുവത്തുൽ മുജാഹിദീൻ നിന്നും പുറത്താക്കപ്പെട്ട കെ സക്കരിയ സലാഹി, അദ്ദേഹം ഇവിടെ വന്നു, ഒരുപാട് തെറ്റിദ്ധാരണകൾ പറഞ്ഞു, പരത്തി, സംശയം ബാക്കി നിർത്തിക്കൊണ്ട് പോയി. തെറ്റിദ്ധരിച്ചവരോട് എന്ത് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തി തന്നിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് പോയത്. എന്താണ് ഇങ്ങനെയൊരവസ്ഥ? അദ്ദേഹം കാര്യമായി ഇവിടെ പറഞ്ഞത്, കാതരാജി ഈ നാട്ടുകാരൊക്കെ ഒരു വണ്ടി കയറ്റിയിട്ടുണ്ട്, ആ വണ്ടി മോശപ്പെട്ട വണ്ടിയാണെന്നാണ്. എന്നാൽ അദ്ദേഹത്തിന് നാം അറിയില്ല, കാതരാജി ഒരു വണ്ടിയായിട്ട് ഇവിടെ വന്നിട്ടില്ല. ഈ നാട്ടിലൊരു വണ്ടി ഉണ്ടായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്. ഏതാണ്ട് 60 കൊല്ലമായി ഈ നാട്ടിലെ നമ്മുടെ മുൻഗാമികളായ നേതാക്കന്മാർ തൗഹീദിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ആ പ്രസ്ഥാനത്തിൻ്റെ കണ്ണികളായി മാറിയ ഒരു വണ്ടി, ആ വണ്ടിയിൽ കാതരാജി കയറിയതാണ്. അല്ലാതെ കാതരാജി കൊണ്ടുവന്ന വണ്ടിയിൽ നാട്ടുകാരെ കയറ്റിയല്ല, ഈ നാട്ടിലുള്ള വണ്ടിയിലാണ് കാതരാജി കയറിയത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തികച്ചും ജാഹിലിയത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഇവളവൻ ഈ നാട്ടിൽ വന്നപ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ത്, അത് ആസ്വദിക്കാനും മനസ്സിലാക്കാനും അവസരം അള്ളാഹു നൽകിയത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എനിക്ക് ഓർമ്മയുണ്ട്, 10-40 വർഷം മുമ്പ് എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ ഒരു ജ്യേഷ്ഠൻ ഇതായി സദസ്സിലിരിക്കുന്നുണ്ട് ഇപ്പോൾ. അദ്ദേഹത്തെ കാണാതെ പോയപ്പോൾ പല സ്ഥലങ്ങളിലും കയറിയിറങ്ങി, ജാറങ്ങളായ ജാറങ്ങൾ മുഴുവനും കയറിയിറങ്ങി. അവസാനം എൻ്റെ ഉമ്മാക്ക് നിർദ്ദേശം കിട്ടി, കടൽ കരുവന്തൂരത്തിലൊരു ജിന്നുമ്മയുണ്ട്, ആ ജിന്നുമ്മ പറഞ്ഞു തരും. അങ്ങനെ ഉമ്മാൻ്റെ കയ്യും പിടിച്ച് ഞാൻ വന്നിട്ടുണ്ട് കരുവന്തൂരത്തിൽ. എൻ്റെ ഒരു അനുഭവമാണ്. ആ സ്ത്രീ പറഞ്ഞത് എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു പോയിന്നാ. അദ്ദേഹത്തിൻ്റെ 3-4 മക്കളുണ്ട്, മക്കളെ മക്കളുമായി അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുന്നുണ്ട്. ഇപ്പം ജിന്നുമ്മയാണ് എല്ലാ സ്ഥലത്തും. ജിന്നിൻ്റെ വാപ്പ ഉണ്ടാവാറില്ല, എവിടെ നോക്കിയാലും ജിന്നുമ്മയാണ്. പാപ്പിനിശ്ശേരി മുതൽ, വളപട്ടണം മുതൽ, തലശ്ശേരി മുതൽ, കരുവന്തുരുത്തി മുതൽ, ഫറോക്ക് മുതൽ, ആ ഇടക്കാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചെറിയ അവശബ്ദം തലശ്ശേരി മിമ്പറയിൽ നിന്ന് തുടങ്ങി. 2007 ജബ്ബാർ മൗലവി ഇസ്ലാഹിൽ എഴുതിയത്. പക്ഷേ ഈ ഉള്ളവൻ 2007 മുമ്പ് ബഹുമാന്യനായ സക്കരിയ സലാഹിയോട് പറഞ്ഞു, സക്കരിയ ആവശ്യമില്ലാതെ ചർച്ചയിലാക്കാണ് നമ്മൾ പോകുന്നത്, അതുകൊണ്ട് താങ്കൾ ഒരു സാവകാശമെടുക്കുക, വല്ല സംശയമുണ്ടെങ്കിൽ നമുക്ക് ജമിയത്തുലമ വെച്ച് അത് ചർച്ച ചെയ്യാം. പടച്ചതമ്പരാണ് സാക്ഷി നിർത്തി പറയുകയാണ്, ഈ സദസ്സിനോട് പറയുകയാണ്. അദ്ദേഹം ഈ ഉള്ളവനോട് പറഞ്ഞത്, ഏത് ജമിയത്തുലമ? ജമിയത്തുലമയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാന്യനായ എം എം മദനി എല്ലാവർക്കും അറിയാം, ഈ നാട്ടുകാർക്ക് പ്രത്യേകിച്ചും അറിയാം. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വല്ല കർമ്മങ്ങളും ചെയ്യണമെങ്കിൽ ഏതുപോലെ, ഇനിയിപ്പം നേർക്ക് നേരെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബാത്റൂമിൽ പോകണമെങ്കിൽ അബ്ദുറഹ്മാൻ സൽഫിയോട് ചോദിക്കണം. അതാണ് ജമിയത്തുലമ പുച്ഛത്തോടു കൂടി പറഞ്ഞു, നിർത്തിയില്ല. അതിനുശേഷം അദ്ദേഹം ഒരു ഭീഷണി പറഞ്ഞിരുന്നു, പക്ഷേ 7 വർഷമായിട്ട് പറഞ്ഞിട്ടില്ല. ഇനി എപ്പോഴാ പറയാം? ഞാനിനി അമ്പിയാക്കന്മാർ കബറന്ന് നമസ്കരിക്കുന്നുണ്ട് അതും പറയാൻ പോകുകയാണ്.
കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഹ്റാജിന് പോയ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കരിക്കുന്ന കണ്ടിട്ടുണ്ട്. അത് ഞാൻ പറയും. വൃത്തിയായി മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. പിന്നീടാണ് 2007 ഏപ്രിൽ മാസം ജബ്ബാർ മൗലവി ഈ ലേഖനം എഴുതി. ഈ ഇരിക്കുന്ന ബഹുമാനിനായി എൻ്റെ നേതാവ് വളരെയധികം വ്യസനത്തോടുകൂടി പറഞ്ഞു. ഈ ഉള്ളവനെ വിളിച്ചു പറഞ്ഞു, അബ്ദുൽ ഖാദറാജി, എൻ്റെ ഇസ്ലാഹി ജീവിതത്തിൽ ഞാൻ ഇന്ന് അനുഭവിച്ച വിഷമം ഞാൻ ഒരിക്കലും ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടില്ല. ഇല്ല സർ, അദ്ദേഹത്തിനടുത്ത് പോകുന്നുണ്ട്, അദ്ദേഹത്തിനോട് കാര്യം സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ബഹുമാനിയായ ഹുസൈൻ സൽഫി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട്, കരുവമ്പയിലെയും കൂട്ടിക്കൊണ്ട് ജബ്ബാർ മൗലവിൻ്റെ വീട്ടിൽ പോയി. വളരെയധികം വേദനയോടുകൂടി പറഞ്ഞു. അനസ് മൗലവിയുണ്ട്, നാണി സാഹിബ് നാണിഹാജിയുണ്ട്. സംസാരിച്ച് വൈകുന്നേരമായപ്പോൾ ഹുസൈൻ സൽഫി പറഞ്ഞു, അദ്ദേഹം യാതൊരു നിലക്കും വഴങ്ങുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ചർച്ച തുടരാം, അബ്ദുറഹ്മാൻ സൽഫിയെ വിളിപ്പിക്കാം. ഞാൻ വണ്ടി പറഞ്ഞയച്ചു, അബ്ദുറഹ്മാൻ സൽഫിയെ വിളിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ താഴത്തിരുന്ന പള്ളിയിൽ വെച്ച് മകരനമസ്കാരം കഴിഞ്ഞ് പിന്നെയും സംസാരിച്ചു, ഏശാ നമസ്കാരം കഴിഞ്ഞ് പിന്നെയും സംസാരിച്ചു. അവസാനം പറഞ്ഞു, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല നിങ്ങൾ പറയുന്ന രീതിയിൽ. ഈ ഉള്ളവൻ പറഞ്ഞു, നിങ്ങൾക്കെന്ത് തോന്നി എന്നല്ല മുജാഹിദ് പ്രസ്ഥാനം, ഇതിൻ്റെ മുൻനിര നേതാക്കന്മാർ ഒരുപാട് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനം. നിങ്ങളെ ഈ വാക്കുകൾ കൊണ്ട്, നിങ്ങളെ വരികൾ കൊണ്ട് ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തിരുത്തു കൊടുത്തേ മതിയാവും, എങ്കിൽ നിങ്ങൾ തിരുത്തു കൊടുത്തോ എന്ന് സമ്മതിച്ചതിന് ശേഷമാണ് ഹുസൈൻ സൽഫിയും അബ്ദുറഹ്മാൻ സൽഫിയും കൂടി അതിന് തിരുത്തെഴുതാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് അനസ് മൗലവിയും ഹുസൈൻ സൽഫിയും കൂടി എഴുതാമെന്ന് തീരുമാനിക്കുകയും അബ്ദുറഹ്മാൻ സൽഫിയെ കാണിക്കുകയും പിന്നീട് എല്ലാ മാസവും ഇറങ്ങുന്നതിന് മുമ്പിട്ട് എ പി വിളിക്കും, അല്ല ഈ മാസം തിരുത്തുണ്ടാവുമോ, ഈ ഉള്ളവൻ വിളിക്കും. ഇതൊക്കെ ഹക്കാണ്, സത്യമാണ്. ഇവരൊക്കെ പറയുന്നുണ്ട് തന്നില്ല, തിരുത്ത് തന്നില്ല, ഡിസംബർ തന്നു, ജനുവരി കൊടുത്തു, ഇല്ല മാസങ്ങളോളം കൊടുത്തു, പ്രസിദ്ധീകരിക്കുന്നില്ല. അവസാനം നാദാപുരത്ത് വെച്ച് ഇസ്ലാഹിൻ്റെ എക്സിക്യൂട്ടീവിൽ ഹുസൈൻ സൽഫി പറഞ്ഞു, ഈ ഉള്ളവൻ്റെ നാവ് കൊണ്ടാണ് ഈ മാസിക വളർത്തിയെടുത്തത്, ഈ നാവ് കൊണ്ട് തന്നെ ഞാനിത് തകർത്തും, അതുകൊണ്ട് നിങ്ങൾ കൊടുക്കണം. അത്രത്തോളം ധീരമായി സംസാരിച്ച അദ്ദേഹം. പിന്നീട് ഈ സമ്മേളനത്തിന് തൊട്ട് മുമ്പുള്ള മാസം അത്തോളി മേഖലയിൽ സംഘടിപ്പിച്ച സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ഹുസൈൻ സൽഫിയുടെ ആ സംസാരത്തിന് വേണ്ടി അദ്ദേഹം വന്നപ്പോൾ സക്കരിയ സലാഹി വിളിക്കാൻ തുടങ്ങി. ഇന്ന് നജ്മുദ്ദീനുണ്ട് സാക്ഷി, കരുവമ്പയിലുണ്ട് സാക്ഷി, ഈ ഉള്ളവനുണ്ട്. ഷിർക്കാന്ന് പറയരുതേ സൽഫി. ഹുസൈൻ സൽഫിയുടെ മറുപടി, ഷിർക്കായ ഒരു കാര്യം ഞാനെങ്ങനെ ഷിർക്കല്ല എന്ന് പറയും, നിഷേധിക്കുമോ? രണ്ടുപേരോടുമാണ് ചോദ്യം. സക്കരിയ സലാഹി ഫോൺ വിളിച്ചിട്ടില്ല എന്ന് സമ്മതിക്കുമോ? അതല്ല, ഹുസൈൻ സൽഫി ഇത് കേട്ടിട്ടില്ല എന്ന് സമ്മതിക്കുമോ? രണ്ടും നടക്കില്ല. സക്കരിയ സലാഹി വിളിച്ചു, ഹുസൈൻ സൽഫി ഫോൺ കട്ടാക്കി. പിന്നീട് കരുവമ്പയിലെ ഫോണിലാണ് വിളിച്ചത്, എന്നിട്ടും പറഞ്ഞു. അന്ന് വൈകുന്നേരവും അദ്ദേഹം വളരെയധികം വളരെയധികം പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് ഓതിക്കൊണ്ട് മുജാഹിദുകൾക്ക് മനസ്സിന് സമാധാനം നൽകി. അമ്മ യഹദീകും ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹർ വമൻ യുർസിലു റിഹ ബുശ്റം ബൈനഹു വറഹ്മതി ഇലാ ഉമ്മ അല്ലാഹ്. ഈ ആയത്ത് ഓതിക്കൊണ്ട് കടലിലാവട്ടെ കരയിലാവട്ടെ അന്ധകാരത്തിൽ പെട്ടുകഴിഞ്ഞാൽ അള്ളാഹു അല്ലേ നേരായ മാർഗം കാണിച്ചു തരുന്നവൻ ആയത്ത് അദ്ദേഹം ഓതിക്കൊണ്ട് മുജാഹിദ് പ്രവർത്തകന്മാരുടെ മനസ്സിന് തണുപ്പിച്ച മനുഷ്യനാണ്. പക്ഷേ അള്ളാഹു അഹലം എന്താണ് പിന്നീട് സംഭവിച്ചത് പടച്ച തമ്പുരാനും അദ്ദേഹത്തിനും അറിയാം. ഇപ്പോൾ അദ്ദേഹം തലശ്ശേരിയിൽ വെച്ച് പറഞ്ഞു, ഞാൻ ജബ്ബാർ മൗലവിൻ്റെ അടുത്ത് പോയത് ഷിർക്കാണെന്ന് പറയാനല്ല, തെറ്റിദ്ധാരണ ഉണ്ടാക്കി എന്ന് പറയാനാണ്. പക്ഷേ വളരെയധികം വേദനയോടുകൂടി പറയട്ടെ, സക്കരിയ സലാഹി കഴിഞ്ഞ 2012 ഓഗസ്റ്റ് മാസം 27-ാം തീയതി കണ്ടംകുളങ്ങരയിൽ വന്നു. ഒരു കല്യാണ വീട്ടിൽ എൻ്റെ സഹോദരിയുടെ മകളെ കല്യാണത്തിനാണ് വന്നത്. അവിടെ വെച്ച് സംസാരിച്ചപ്പോൾ ഈ ഉള്ളൻ വളരെ വേദനയോടുകൂടി പറഞ്ഞു, എന്ത് പറ്റി സക്കരിയ, താങ്കൾക്ക് എന്ത് പറ്റിപ്പോയി? 10-25 വർഷത്തെ ബന്ധമുണ്ട്, വളരെയധികം നെഞ്ചിലേറ്റ് നടന്നിരുന്നു. 90-ൽ അദ്ദേഹം കുവൈറ്റിലേക്ക് ദായിയായിട്ട് പോയിരുന്നു. അധോലോകക്കാരനാണെന്ന് സംശയിക്കുന്ന സക്കരിയ സലാഹി 10-15 ദിവസം ഈ ഉള്ളവൻ്റെ കൂടിയായിരുന്നു ബോംബെയിൽ താമസിച്ചത്. പക്ഷേ ഇപ്പോഴാണ് അദ്ദേഹത്തിന് 2013 സംശയം, ബോംബെയുമായുള്ള ബന്ധം എനിക്കറിയാം, അധോലോകവുമായുള്ള ബന്ധം എനിക്കറിയില്ല. 90-ൽ കുവൈറ്റിൽ പോയി സദ്ദാം കുവൈറ്റ് പിടിച്ചടക്കിയപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു. പക്ഷെ അന്ന് മുതൽ പി എൻ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തെ കൊണ്ടു നടക്കുകയായിരുന്നു. പി എൻ പുളിക്കൽ എന്ന് വരുന്നോ അന്ന് സക്കരിയ സലാഹി പുളിക്കലുണ്ടാവും. ഇതൊക്കെ അനുഭവങ്ങളാണ് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പി എൻ ഒരു ദിവസം ചോദിച്ചിരുന്നു എന്നോട്, എന്താണ് ഖാദറാജി സംഘടന വാളുകൊണ്ടാണോ നയിക്കുന്നത്? ആരാണ് ഇവിടെ പറഞ്ഞത്? ബഹുമാനിനായ എ പി അബ്ദുൽ ഖാദർ മൗലവി
ഏതൊരു മനുഷ്യനോടും പുഞ്ചരിച്ചു കൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഈ സംഘടന വാളുകൊണ്ട് നിയന്ത്രിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലൊരു മഖ്ലൂക്കും അത് വിശ്വസിക്കില്ല. സാക്ഷാൽ കാന്തപുരത്തിൻ്റെ കുട്ടികൾ പോലും വിശ്വസിക്കില്ല. ഇതൊരു ഹക്കാണ്. പക്ഷേ അദ്ദേഹത്തിന് എന്തു പറ്റി? അള്ളാഹു അഹലം. കാരണം വളരെയധികം വേദനയോടുകൂടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നോക്കി. അങ്ങേയറ്റം അദ്ദേഹത്തിന് വേണ്ട എല്ലാ അവസരങ്ങളും നൽകി. ഒരുപാട് ഘട്ടങ്ങളെ ഇവിടെ വന്ന് പരിഹസിച്ചു. അതെൻ്റെ കുറ്റമാണോ ഇതെൻ്റെ കുറ്റമാണോ എന്നെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. 2009 ബഹുമാനിയായ അനസ് മൗലവി അതൊക്കെ ഇവിടെ വിശദീകരിക്കും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എ പി അബ്ദുൽ ഖാദർ മൗലവിയോട് മുഖത്തി നോക്കി ചോദിക്കും, ഞാൻ എങ്ങോട്ടാണ്? ഒരു കുട്ടിക്ക് ജിന്നുബാധ ഉണ്ടായാൽ പറഞ്ഞയക്കണ്ടേ? ഏറുപാടിയിലേക്ക് പറഞ്ഞയക്കാൻ പറ്റുമോ? മനമ്പത്തെ വിവിയുടെ അടുത്ത് പറഞ്ഞയക്കാൻ പറ്റുമോ? മുജാഹിദ് പ്രസ്ഥാനം ഒരു ക്ലിനിക്ക് വേണം എന്ന് പറഞ്ഞത് ബഹുമാനിയായ എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ മുഖത്ത് നോക്കിയിട്ടാണ്. 2009 അദ്ദേഹത്തെ പുറത്താക്കിയിരുന്നു. ഇതൊന്നും ഈ ജനങ്ങൾ അറിയില്ല. പക്ഷേ അദ്ദേഹം ആ വ്യതിയാനം, വിശ്വാസത്തിന് വ്യതിയാനം സംഭവിച്ചപ്പോൾ സ്വഭാവത്തിന് മാറ്റം വന്നു. ഇപ്പോൾ പറയുന്നു, എരിഞ്ഞിക്കല ഖത്തീബാണ് ഞാൻ. അതെ, എരിഞ്ഞിക്കല ഖത്തീബ് അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിതാവ് ഹംസ മൗലവി എരിഞ്ഞിക്കല ഖത്തീബായിരുന്നു. അബ്ദുറഹ്മാൻ സൽഫി ഖത്തീബായിരുന്നു. അബ്ദുറഹ്മാൻ സൽഫിൻ്റെ വാപ്പ ഖത്തീബായിരുന്നു. എരിഞ്ഞിക്കൽ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. കാദറാജ് ഉണ്ടാക്കിയ മുജാഹിദല്ല എരിഞ്ഞിക്കൽ മുജാഹിദ് പ്രസ്ഥാനം. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് യഥാർത്ഥ റൂട്ടിലെ കൂടിയാണ് പോകുന്നത് മനസ്സിലാക്കിയപ്പോൾ ആ വണ്ടിയിൽ കയറാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അതല്ലാതെ ഈ നാട്ടുകാരൊക്കെ കാദറാജ് വണ്ടി കയറ്റിയെന്നും പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടെന്നും പ്രമാണം പറയണം. ഈ ഉള്ളവൻ ചോദിക്കുന്നു, ചോദിച്ചിട്ടുണ്ട്, പലരോടും ചോദിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ പുഴയുണ്ട്, ഈ പുഴയിൽ ഒരു മനുഷ്യൻ വീണാൽ അവൻ മരിക്കാൻ സമയത്ത് അവിടെ ഒരു ജിന്നുണ്ട്, എന്നെ സഹായിക്കുമെന്ന് വിചാരിച്ചാൽ അത് ശിർക്കല്ലേ? ഞാൻ പറയില്ല എന്നാണ് പലരും ഇപ്പം പറയാൻ തുടങ്ങിയത്. എന്തുകൊണ്ട് പറയുന്നില്ല? ഞാൻ പഠിച്ചിട്ടില്ല. ഇതാണ് മറുപടി. ഇതാരാ പറഞ്ഞത്? സമ്മേളനം കഴിഞ്ഞപ്പോൾ ഹുസൈൻ സലഫിയാണ് പറഞ്ഞത്. അദ്ദേഹം നിഷേധിക്കുമെങ്കിൽ അദ്ദേഹത്തിന് വരാം, ഈ ജനങ്ങളോട് ഈ സത്യം തുറന്ന് പറയാം. ഈ ഹുസൈൻ സൽഫിയോട് ഈ ഉള്ളവൻ ചോദിച്ചു, എന്താണ് സൽഫി താങ്കൾക്ക് സംഭവിച്ചത്? നാടൻ ചോദ്യങ്ങൾ ചോദിക്കാം, മറ്റൊക്കെ വിട്, എല്ലാം വിട്ടുകളി. ഇതാ ഒരു മനുഷ്യൻ വെള്ളത്തിൽ വീണ് മുങ്ങി മരിക്കാൻ പോവുകയാണ്, അവിടെ ഒരു ജിന്നുണ്ട്, എന്നെ സഹായിക്കുമെന്ന് വിചാരിച്ചാൽ അത് ശിർക്കല്ലേ സൽഫി? ഞാൻ പറയില്ല. അതെന്താ സൽഫി നിങ്ങൾ പറയാത്തത്? ഞാൻ പഠിച്ചിട്ടില്ല. ഇതാണ് മറുപടി. ഇതാണ് എല്ലാ മക്കളും എം എസ് എമ്മിൻ്റെ മക്കളാണ്. വളരെയധികം വളരെയധികം ബ്രെയിൻ വാഷ് ചെയ്ത് ഈ മക്കളോട് ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ്. പക്ഷേ മക്കളെ, സക്കിരിയ സലാഹിയെ കൊണ്ടുവന്ന മക്കളോട് പറയട്ടെ, നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കാതെ പോയാൽ നിങ്ങളോടുള്ള കടപ്പാട് ഏറ്റവും കൂടുതൽ അടുത്ത് ഞങ്ങൾക്ക് തന്നെയാണ്. ഇത് അധികാരത്തിൻ്റെ കോക്കസാണ്, അതല്ലെങ്കിൽ സംഘടന പിടിച്ചെടുക്കാനുള്ളതാണ്. ഇതൊക്കെ പറയാണ് പണ്ട് മടവൂരികൾ. 2002 ഈ സക്കിരിയ സലാഹിയെ മർദ്ദിക്കാൻ വന്നപ്പോഴും ഈ ഉള്ളവൻ തന്നെയായിരുന്നു. പി എൻ അബ്ദുൽ ലത്തീഫിനെ പുളിക്കൽ വെച്ച്, ജാമിയ സലഫിയിൽ വെച്ച് മർദ്ദിക്കാൻ വന്നപ്പോഴും ഈ ഉള്ളവൻ തന്നെയായിരുന്നു പി എന്നിനെ പിന്നിലാക്കി മുന്നിൽ നിന്നത്. പക്ഷേ ഇപ്പോൾ കെ എൻ എമ്മിൻ്റെ ലെറ്റർ പേഡിനെ പരിഹസിച്ച് നടക്കുന്നു. പി എൻ അബ്ദുൽ ലത്തീഫ് പട്ടാളപ്പള്ളിയിൽ ഖത്തീബായിരിക്കെ കുവൈറ്റിൽ പ്രമാണിയായി മാറിയത് കെ എൻ എമ്മിൻ്റെ ലെറ്റർ പേഡിൽ കൂടിയാണ്. മറക്കരുത്. ഹുസൈൻ സൽഫി ആർക്കും അറിയില്ലായിരുന്നു, കെ എൻ എമ്മിൻ്റെ ലെറ്റർ പേഡിൽ കൂടിയാണ് ഏലാങ്കോട് കുത്തുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഷാർജക്കാർ കൊണ്ടുപോയത്. ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തെ പരിഹസിക്കുന്നു, ലെറ്റർ പേഡും സീലും കാണിച്ച് ഭയപ്പെടുത്തണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കഴിവുകളുണ്ട്, നിങ്ങൾക്ക് അള്ളാഹു എന്ന കഴിവാണ്, ഞങ്ങളത് ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അത് നേരായ മാർഗത്തിൽ ചെലവഴിക്കണം. ഈ ആദർശത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഒഴിഞ്ഞു വെച്ചതെങ്കിൽ ആ ആദർശം തുറന്ന് പറയണം. അള്ളാഹു അല്ലാത്ത ഒരാളുടെയും സഹായം, മനുഷ്യൻ്റെ കഴിവ് അവസാനിക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ കഴിവാണ് തുടങ്ങുന്നത് എന്ന് പലപ്പോഴും പറഞ്ഞപ്പോഴും ഇപ്പോൾ ചോദിക്കുന്നു, ആനയെ വിളിക്കാൻ പറ്റുമോ? ആനയെ വിളിക്കാൻ പറ്റുമോ? ആരാ ചോദിക്കുന്നത്? സക്കിരിയ സലാഹി. ഈ എരിഞ്ഞിക്കല്ല കുട്ടികൾ, ഐ ടി ഐ പഠിച്ച എഞ്ചിനീയറിംഗ് ബിരുദം എടുത്ത കുട്ടികൾ ചോദിക്കുകയാണ്, മെയിലയക്കുകയാണ്. അന്ധനായ പാപ്പൻ ആനയെ കാണുന്നില്ല, ഗായിബാണ്. പക്ഷേ ആനയോട് സഹായം ചോദിച്ചാൽ ശിർക്കാണോ? എവിടെ എത്തിപ്പോയി മക്കളെ? ഇതൊക്കെ ഈ നാട്ടിൽ സംഭവിച്ചു. എന്തിൻ്റെ പേരിൽ? തെറ്റിദ്ധാരണ പരത്തിയതിൻ്റെ പേരിൽ. അതുകൊണ്ട് ഈ ഉള്ളവന് പറയാനുള്ളത് സക്കിരിയ സലാഹിയെ കൊണ്ടുവന്ന ആളുകളോട് പറയാനുള്ളത്, ഈ നാട്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. 60 വർഷം മുമ്പ് കണ്ണമ്പള്ളി തറവാട്ടിൽ വെച്ച് ഒരു മുഖാമുഖം, ഒരു വാദപ്രതിവാദം നടന്ന്. അന്ന് മുജാഹിദുകളും സുന്നികളും വേർതിരിഞ്ഞ് കണ്ടംകുളകര മഹൽ അങ്ങോട്ടും മുജാഹിദ് മഹൽ ഇങ്ങോട്ടുമായി മാറി. പക്ഷേ ആ പാരമ്പര്യം ഇന്നും കാത്തു സൂക്ഷിച്ചു വന്ന മുജാഹിദ് പ്രവർത്തകന്മാർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു പോറലും പറ്റിയിട്ടില്ല. ആർക്കും ഇറങ്ങേണ്ടി വന്നില്ല. ഏതാനും വിരലിലുണ്ടാവുന്ന 1-2 ആളാ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ചിലരൊക്കെ തിരിച്ച് കയറിയിട്ടുണ്ട്. 1-2 ആളുകൾ ഇപ്പോഴും പുറത്ത് തന്നെയാണ്. അവർക്കും വന്ന് കയറാം.
ഈ തൗഹീദിൻ്റെ ആശയത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാം. അതുകൊണ്ട് ഈ നാട്ടിൽ ഈ തെറ്റിദ്ധാരണ നീക്കാൻ സക്കരിയ സലാഹി വരണം. പ്രമാണത്തോടു കൂടി പറയണം പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത്, ശരിയ. അത് രണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് ജനങ്ങളോട് കാര്യം തുറന്നു പറയും. ഞങ്ങൾ പഠിക്കട്ടെ, ഞങ്ങൾ മനസ്സിലാക്കാം. യാ അയ്യുവല്ലദീന ആമനു അതീഉല്ലാഹ വഅതീഉ റസൂൽ വഉലിൽ അംറി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂ ഇലല്ലാഹി വറസൂൽ ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ ذلك خير واحسن تهويلا الله പറയാണ് സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം. ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളോടായിട്ട് കൽപ്പിച്ചതാണ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം, നിങ്ങളുടെ കാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. ദീനിന്റെ കാര്യത്തിൽ വല്ല അഭിപ്രായ വ്യത്യാസം നിങ്ങളിൽ വന്നാൽ ഫർദൂ ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അല്ലാഹുവിലേക്കും അല്ലാഹുവിൻ്റെ റസൂലിലേക്കും ആ കാര്യം മടക്കണം. ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം ചോദിക്കുന്നത്, നിങ്ങളുടെ വാദത്തിന് തെളിവെന്താണ്, നിങ്ങളുടെ അനുഭവങ്ങളാണ്. ചിലർ പറയുന്ന അനുഭവങ്ങളാണെന്ന്, നിങ്ങളുടെ അനുഭവങ്ങൾ പോരാ, പരിശുദ്ധ ഖുർആനിൻ്റെയോ പ്രവാചക ചര്യയുടെയോ പിൻബലമുണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ സക്കരിയ സലാഹിയെ ഈ നാട്ടിൽ കൊണ്ടുവന്ന കുട്ടികളോട്, മുതിർന്നവരോട്, ആരായാലും എവിടുന്ന് വന്നവരായിരുന്നാലും പറയാനുള്ളത് ഖണ്ഡനം തുടരട്ടെ. ഇൻഷാ അല്ലാ ഈ എരിഞ്ഞിക്കൽ നാട്ടിൽ വെച്ച് ഈ പ്രമാണം മാറ്റുരച്ചുകൊണ്ട് ഏതാണ് ഹക്ക്, ഏതാണ് ബാത്തിൽ. ഫദാലിക്കും അല്ലാഹു റബ്ബുക്കുമുൽ ഹക്ക് ഫമാദാ ബഅദല്ലക്കില്ലല്ലാൽ, അള്ളാഹുന്റെ ചോദ്യമാണ്, ഇതാണ് സത്യമെന്നിരിക്കെ മറ്റത് ലലാലത്താണ്. ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു സക്കരിയ സലാഹി നിങ്ങളുടെ വാദം പിഴച്ചതാണ്, ലലാലത്തിൻ്റെ വാദമാണ്, അതല്ല സത്യമാണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ പ്രമാണമുണ്ടോ, നിങ്ങൾ വരണം ഈ നാട്ടിൽ വെച്ച് പറയണം. മാന്യമായി ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും ഞങ്ങളും ചെയ്തു തരും, പക്ഷേ ജനങ്ങൾ സത്യം മനസ്സിലാക്കട്ടെ. ഇവിടെ പറയുന്നു ശിർക്കാണെന്ന വാദം എനിക്കില്ല, അല്ലെങ്കിൽ ഞാൻ അത് തേടാമെന്ന് പറഞ്ഞിട്ടില്ല, ചോദിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പറയുന്നു, ആരോട് ചോദിച്ചാലും പറയും എനിക്ക് ആ വാദമില്ല. ഉണ്ട് സക്കരിയ സലാഹി, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇൻഷാ അല്ലാ അതിവിടെ മാറ്റുരക്കും, അതിവിടെ തെളിയിക്കപ്പെടും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിയമപാലകന്മാർ കൃത്യമായി 10 മണിക്ക് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഈ പരിപാടി കഴിഞ്ഞ് നമുക്കെല്ലാവർക്കും ജമാഅത്തായി നമസ്കരിക്കാം. അതുവരെ നിങ്ങളെല്ലാവരും ഈ സത്യം ഇവിടെ ഇരുന്ന് കേൾക്കണം. നിങ്ങളെല്ലാവരും സത്യം മനസ്സിലാക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പടച്ച തമ്പുരാൻ സത്യത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ തിരിഞ്ഞിറങ്ങിയിരിക്കുന്ന അവരെ നശിപ്പിച്ച് കളയാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.